തെന്നിന്ത്യൻ സിനിമയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള നായിക നടിയാണ് സാമന്ത അഭിനയമികവും താരമൂല്യവും ഒരുപോലെയുള്ള സാമന്ത തമിഴ് തെലുങ്ക് പ്രേക്ഷകരുടെ ജനപ്രിയ നായികയാണ് തുടക്കകാലത്ത് സ്ഥിരം നായികാവേഷങ്ങൾ ചെയ്ത സാമന്ത പിന്നീട് ഏവരെയും തരത്തിൽ കരിയറിൽ പരീക്ഷണം നടത്തുന്നതാണ് കണ്ടത് സൂപ്പർ ഡീലക്സിലെയും ഓ ബേബി എന്ന സിനിമയിലെയും സാമന്തയുടെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീട് ഫാമിലി മാൻ എന്ന സീരീസിൽ ചെയ്ത വില്ലൻ വേഷമാണ് നടിയുടെ കരിയർ മാറ്റിമറിച്ചത് വൻ പ്രശംസ നേടിയ സാമന്തയ്ക്ക് പിന്നീട് ബോളിവുഡിൽ നിന്നും അവസരങ്ങളെത്തി അറേഞ്ച്മെന്റ്സ് ഓഫ് ലവ് എന്ന ഇംഗ്ലീഷ് സിനിമയിലും അഭിനയിക്കുന്നുണ്ട് ഏറെ നാളുകളായി സാമന്തയുടെ ആരോഗ്യം സംബന്ധിച്ച് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴിതാ ആദ്യമായി ഇതേപ്പറ്റി തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് സാമന്ത പേശികളെ ബാധിക്കുന്ന മയോസിറ്റിസ് എന്ന രോഗമാണ് സാമന്തയ്ക്ക് രോഗം പൂർണമായും മാറുമെന്നാണ് ഡോക്ടർമാരുടെ ഉറപ്പെന്ന് സാമന്ത വ്യക്തമാക്കി യശോദയുടെ ട്രെയിലറിനോടുള്ള നിങ്ങളുടെ പ്രതികരണം ഹൃദ്യമായിരുന്നു ഈ സ്നേഹവും ബന്ധവുമാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് ജീവിതം എനിക്ക് നേരെയേറിയെന്ന് അവസാനിക്കാത്ത വെല്ലുവിളികളെ നേരിടാൻ എനിക്ക് ശക്തി നൽകുന്നു കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു രോഗം സ്ഥിരീകരിച്ചു മയോസിറ്റിസ് എന്ന രോഗാവസ്ഥ രോഗം മാറിയ ശേഷം ഇത് നിങ്ങളോട് പറയാമെന്ന് ഞാൻ കരുതി പക്ഷേ അതിന് ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയമെടുക്കുന്നു എപ്പോഴും ശക്തരായി ഇരിക്കേണ്ടതില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ ദുർബലത അംഗീകരിക്കുന്നതിനോടാണ് ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തുമെന്ന ഡോക്ടർമാർക്ക് ആത്മവിശ്വാസമുണ്ട് എനിക്ക് നല്ല ദിവസങ്ങളും മോശം ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് മാനസികമായും ശാരീരികമായും ഒരു ദിവസം കൂടി എനിക്കിത് അഭിമുഖീകരിക്കാൻ പറ്റില്ലെന്ന് തോന്നുമ്പോൾ എങ്ങനെയോ ആ നിമിഷം കടന്നു പോകുന്നു സുഖം പ്രാപിക്കുന്നതിന് ഒരു ദിവസം കൂടി അടുത്ത് എന്ന് മാത്രമേ അർത്ഥമാക്കൂ എന്ന് ഞാൻ ഊഹിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഇതും കടന്നുപോകും തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരാശുപത്രി മുറിയിൽ ഇരിക്കുന്ന ചിത്രം പങ്കുവെച്ചാണ് ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത് എന്താണ് മയോസിറ്റിസ് സാമന്തേക്ക് സ്ഥിരീകരിച്ച മയോസിറ്റിസ് ഒന്നല്ല മറിച്ച് ഒരു കൂട്ടം അപൂർവാരോഗ്യ അവസ്ഥകളെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനത്തെയും പേശികളെയും ആക്രമിക്കുന്ന ഒരവസ്ഥയാണിത് പേശികളിൽ വീക്കത്തിലേക്ക് നയിക്കുന്ന ഒന്നോ അതിലധികമോ കാരണങ്ങളാൽ ഈ രോഗമുണ്ടാകാം പേശിവേദനയും ബലഹീനതയുമാണ് പ്രധാന ലക്ഷണങ്ങൾ ഇത് കാലക്രമേണ വഷളാകുന്നു നടക്കുന്നതിനിടെ കാലിടറി വീഴുകയോ കുറച്ചു ദൂരം നടക്കുമ്പോഴേക്കും നല്ല ക്ഷീണം അനുഭവപ്പെടുകയോ ചെയ്യുന്നു ചില മരുന്നുകൾ ഗുരുതരമായ ശാരീരിക പരിക്കുകൾ എന്നിവയ്ക്കൊപ്പം വൈറൽ അണുബാധകളും മയോസിറ്റിസ് പിടപെടാൻ കാരണമാകും ബലഹീനത കൂടാതെ മറ്റു ലക്ഷണങ്ങളിൽ സാധാരണയായി ചുണങ്ങ് ക്ഷീണം കൈകളിലെ ചർമ്മം കട്ടിയാവുക ഭക്ഷണം വിഴുങ്ങാനും ശ്വസിക്കാനും ബുദ്ധിമുട്ട് അതുപോലെ പേശികൾക്ക് വേദനയും ബലമില്ലായ്മയും ഒക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് രോഗലക്ഷണങ്ങൾ സാധാരണയായി കാലക്രമേണ വഷളാകുകയും ചെയ്യുന്നു സാമന്ത ആശ്വാസ വാക്കുകളുമായി നിരവധി പേരാണ് കമന്റ് ചെയ്യുന്നത് തെന്നിന്ത്യൻ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് സാമന്തയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത സംഭവം ഉണ്ടായിരിക്കുന്നത് ബോളിവുഡിൽ നിന്നും തുടരെ അവസരങ്ങളെത്തി കരിയറിൽ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുകയാണ് സാമന്ത കഴിഞ്ഞ കുറേ നാളുകളായി സാമന്തയെ തേടി നിരന്തരം പ്രശ്നങ്ങളാണ് കഴിഞ്ഞ വർഷമാണ് നടൻ സാ നാഗചൈതനയുമായി സാമന്ത വേർപിരിഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇരുവരും വിവാഹം കഴിച്ചത് വ്യക്തിപരമായ കാരണങ്ങളാൽ തങ്ങൾ പരസ്പരം ആലോചിച്ച് വേർപിരികയാണെന്നായിരുന്നു സാമന്തയും നാഗചൈതനയും പറഞ്ഞത് ഇതിനു പിന്നാലെ നടിക്കെതിരെ നിരന്തരം കോസിപ്പുകളും വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന നടി കുറെ കാലമായി പോസ്റ്റുകളൊന്നും ഇടാറുണ്ടായിരുന്നില്ല ഇതോടെയാണ് നടിക്ക് രോഗം ബാധിച്ചു ചികിത്സയിലാണെന്ന പ്രചാരണം ഉണ്ടായി